പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ. 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറിന് വെങ്കലം. ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയ്ക്ക് അഭിനന്ദന പ്രവാഹം. അതുല്യ നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർജുനായുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിൽ. പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ച് ഈശ്വർ മാൽപെ. ഗംഗാവലിയിലെ ദൗത്യം അതീവ ദുഷ്കരം. തെരച്ചിലിന് മുന്നോട്ട് വെച്ച സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അർജുന്റെ കുട്ടിയുടെ പ്രതികരണമെടുത്ത യൂട്യൂബ് ചാനലിനെതിരെ സ്വമേധയാ കേസെടുത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഡൽഹിയിൽ IAS പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മലയാളി അടക്കം 3 വിദ്യാർത്ഥികൾ മരിച്ചു. മരിച്ചത് എറണാകുളം സ്വദേശി നവീനും 2 പെൺകുട്ടികളും. പരിശീലന കേന്ദ്ര ഉടമ അടക്കം 2 പേർ അറസ്റ്റിൽ. പ്രതിഷേധം കടുപ്പിച്ച വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം വഞ്ചിയൂർ ചെമ്പകശ്ശേരിയിൽ സ്ത്രീക്ക് വെടിയേറ്റു. കൈക്ക് പരിക്കേറ്റ ശിനി ചികിത്സയിൽ. ആക്രമിച്ചത് കൊറിയർ നൽകാൻ എന്ന വ്യാജേന എത്തിയ സ്ത്രീ. ശകലം ആഞ്ഞതും ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു. ഉള്ള കയ്യിൽ വെടിയുണ്ട്. അതിൻ്റെ കൂടെ 2 വടി സൈഡിലോട്ട് താഴെ ടിപ്പ് ടിപ്പ് എന്ന് 2 വടി വെച്ചു. അന്വേഷണം ഊർജിതം. കേരളത്തിലെ കോൺഗ്രസ് തർക്കങ്ങളിൽ ഇടപെട്ട് AICC. മാധ്യമ വാർത്തകളിൽ അതൃപ്തി രേഖപ്പെടുത്തി നേതൃത്വം. വാർത്ത ചോർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശം. KPCC അച്ചടക്ക സമിതിക്ക് കത്തയച്ച് ദീപാദാസ് മുൻഷി. മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടതില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. 3-ാമതും ഇടതുമുന്നണി അധികാരത്തിലെത്തും. ഒരു പാർട്ടിയെയും പ്രീണിപ്പിക്കാൻ നോക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി.